ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഹമാസ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരാശിക്കും ഭീഷണിയാണ്. കാരണം അവർ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രപുസ്തകം ഒരു കൈയിലും മറുകൈയിൽ ബോംബുമായി ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യനെ മുഴുവനും വകവരുത്താൻ. അതുകൊണ്ട് തന്നെ മക്കയിലോ മദീനയിലോ പോലും ഹമാസിനനുകൂലമായി ഒന്നും മിണ്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഗാസയിലെ സാധാരണ ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല. മുട്ടയടിച്ച് നാട് കടത്താനാണ് തീരുമാനം ശക്തമായ രൂപത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇബ്രാഹിം എന്ന ഒരാള് പൈലറ്റാണ്, അദ്ദേഹം ഹമാസിനെ പോരാളികളെന്ന് വിശേഷിപ്പിച്ചു, ഉടനെ സസ്പെൻഡ് ചെയ്തെടുത്ത് പുറത്തിട്ടു. അയാൾ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ ജോലികളും നിരീക്ഷിക്കാനും ഉത്തരവായി. ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ച ഒരു ഹോളിവുഡ് നടിയെ ഇപ്പോൾ ദാ സീരീസിൽ നിന്ന് പുറത്താക്കിയ വാർത്തയാണ് വരുന്നത്. നടി മെലിസ ബറേറയാണ് മെക്സിക്കൻ സീരീസായ സ്കീമിൽ നിന്ന് പുറത്തായത്. യുദ്ധം രൂക്ഷമായതിന് പിന്നാലെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മെലിസ പോസ്റ്റ് പങ്കുവച്ചു. ഇതിന് പിന്നാലെയാണ് ഹമാസിനെ പിന്തുണച്ചത് ശരിയായ നടപടിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സീരീസിൽ നിന്നും താരത്തെ പുറത്താക്കിയത്. ഹമാസ് ആക്രമണത്തെ തുടർന്നുള്ള ഇസ്രായേൽ പ്രത്യാക്രമണങ്ങൾ ശരിയായ നടപടി അല്ലെന്നാണ് മെലിസ പ്രതികരിച്ചത്. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഹമാസ് ഭീകരർ 1400-ഓളം ആളുകളെ കണ്ണിൽ കണ്ട രൂപത്തിലൊക്കെ കൊലപ്പെടുത്തുകയും 240 പേരെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കുകയും സ്ത്രീകളെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി പൂർണ്ണ നഗ്നരായി പ്രദർശിപ്പിച്ച് അവരുടെ തലകൾ വെട്ടിയെടുക്കുകയും അവരുടെ മൃതശരീരത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയും ഒക്കെ ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളിച്ച മുതിർന്നവരെ ഒരു കുടുംബത്തിൽ കയറി ചെന്ന് കൈകൾ വെട്ടുന്നു, കാലുകൾ വെട്ടുന്നു, കണ്ണുകൾ ചൂടിനെടുക്കുന്നു. ഇവരോട് പിന്നെ ഏത് നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കേണ്ടത്? കഴുത്ത് നീട്ടിക്കൊടുക്കണോ വെട്ടിക്കൊള്ളാൻ ഹമാസ് ഭീകരർക്ക്? എന്താല്ലേ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഓരോരോ രീതികളെ, ഇതേ രീതി തന്നെയാണ് നമ്മുടെ നാട്ടിലും സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ആളുകൾ ഒന്നും പഠിച്ചിട്ടില്ല. ഗാസയിലെ ജനങ്ങൾക്ക് എവിടെയും പോകാനും കഴിയുന്നില്ല. അതിനാൽ വെടിനിർത്തൽ അവസാനിപ്പിക്കണം. ഇതാണ് താരം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. 2021 ഇൻ ദി ഹൈറ്റ്സ് കീപ് ബ്രീത്തിങ് എന്ന ടിവി ഷോകളിലൊക്കെ നിരവധി സിനിമകളിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മെലീസ. 2022 പുറത്തിറങ്ങിയ സ്ക്രീം, 2023 റിലീസ് ചെയ്ത സ്ക്രീം സീസൺ 6, ഇവയിലൊക്കെ പ്രധാന കഥാപാത്രമായിരുന്നു മെലീസ. ക്രിസ്റ്റഫർ ലാൻഡ്, മെലീസ ക്രിസ്റ്റഫർ ലാൻഡ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. അതുകൊണ്ട് ചവിട്ടിയെടുത്ത് പുറത്തിട്ടു. കാരണം ഹമാസിനെ ഭീകരരാണ് എന്ന് പറയാതെ ഹമാസിനെ വെള്ളപൂശി അവരുടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ആളുകളുടെ ഉള്ളിലും അതേപോലെ തന്നെയുള്ള ഭീകരർ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. വെറുതെ അങ്ങ് വെടിനിർത്തൽ കരാറിൽ നിന്നും ബുദ്ധി രാക്ഷസനായ നെതന്യാഹു ഒപ്പിടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നത് വീണ്ടും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. വെടിനിർത്തലിന് പകരമായി ഇസ്രായേൽ ബന്ദികളാക്കിയ 50 പേരെ ഹമാസ് മോചിപ്പിക്കും എന്നായിരുന്നു ധാരണാപത്രം ഒപ്പുവച്ചത്. അതേസമയം ജയിലുകളിൽ കഴിയുന്ന 150 ഫലസ്തീനികളെ ഇസ്രായേലും മോചിപ്പിക്കും. ഇതോടൊപ്പം ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായവും ഇസ്രായേൽ അനുവദിക്കും. എന്നാൽ ഈ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതും വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് എന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഡയറക്ടറായ സാച്ചി ഹാനക്ബി പറഞ്ഞു. കക്ഷികൾ തമ്മിലുള്ള യഥാർത്ഥ കരാർ പ്രകാരമായിരിക്കും നടപടി ആരംഭിക്കുക. എന്നാൽ ഇത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ആരംഭിക്കില്ല. കരാർ പ്രകാരം 4 ദിവസത്തിനകം കുട്ടികളും സ്ത്രീകളും അടക്കം 50 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. അതേസമയം ഓരോ ഇസ്രായേലി ബന്ദിക്കും പകരമായി ഇസ്രായേൽ തങ്ങളുടെ ജയിലുകളിൽ കഴിയുന്ന 3 ഫലസ്തീനികളെ മോചിപ്പിക്കും. അതായത് ആകെ 150 ഫലസ്തീനികളെ മോചിപ്പിക്കും. അവർ ഒരാളെ വിടുമ്പോൾ ഇസ്രായേൽ 3 പേരെ വിടും. കാരണം ഇസ്രായേലിയരുടെ ജീവന് അത്രമാത്രം പ്രാധാന്യം നെതന്യാഹു കൽപ്പിക്കുന്നുണ്ട്. ഹമാസ് വിട്ടയച്ച ബന്ദികളിൽ 3 അമേരിക്കക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഇരുഭാഗത്തു നിന്നും കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. ഇനിയും ഹമാസിന് മുന്നിൽ നെതന്യാഹുവിന്റെ ശക്തമായ ചില നിബന്ധനകളുണ്ട്.
അവിടെയാണ് ട്വിസ്റ്റ്. ഓരോ 10 ബന്ധികളെ മോചിപ്പിക്കുമ്പോഴും ഒരു ദിവസം കൂടി വെടിനിർത്തൽ ഉണ്ടാകും എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതിനു പിന്നിൽ ഈ ബുദ്ധിരാക്ഷസന്റെ ബുദ്ധി വേറെ രൂപത്തിലാണ് വർക്ക് ചെയ്തത്. ബന്ധികളെ മോചിപ്പിക്കുന്നതിന്റെ ആദ്യ ഘട്ടം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ ഏകദേശം 20 ബന്ധികളെ കൂടി ഹമാസ് മോചിപ്പിക്കുകയും വെടിനിർത്തൽ നീട്ടുകയും ചെയ്യും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് മുന്നിൽ വെച്ച പുതിയ നിബന്ധന പ്രതീക്ഷ നൽകുന്നതു മാത്രമല്ല, കൂടുതൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് പിന്നാലെ വഴിക്കു വഴി നോക്കാം. നെതന്യാഹുവിന് അറിയേണ്ടിയിരുന്നത് ബന്ധികളിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, അവരിപ്പോഴും ഉണ്ടോ, അവരെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാണോ, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പദ്ധതി മൊസാദ് ചെയ്തോളും. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിൽ 1400 പേരാണ് ഓൺ ദി സ്പോട്ടിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൽ നിന്ന് 240 പേരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു. ഇവരെ ഗാസയിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഹമാസ് ഇതുവരെ 4 ബന്ദികളെ മോചിപ്പിച്ചു. ഒരു ഇസ്രായേലി സൈനികനെ IDF രക്ഷപ്പെടുത്തി. അതേസമയം ബന്ദികളാക്കിയ 2 പേരുടെ മൃതദേഹങ്ങൾ അൽഷിഫ ആശുപത്രിക്ക് സമീപം കണ്ടെടുത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ബന്ദി കൈമാറ്റം നിരീക്ഷിക്കാൻ ദോഹയിൽ ഒരു ഓപ്പറേഷൻ സെന്റർ സ്ഥാപിക്കും. ഗാസയിലെ ബന്ദികളെ ഹമാസ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറും. ഇതിനുശേഷം ഇവരെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറും. മോചിതരായ ഫലസ്തീൻ ബന്ദികളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ തുടരും. ചിലർ ഗാസയിലേക്ക് പോകും. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തലിന് ധാരണയായത്. എന്നാൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കുന്നതിന് കരാർ സഹായകമാകുമെന്ന് ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ 4 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നത്. ഈ 4 ദിവസം ഒരു ആക്രമണവും ഇസ്രായേൽ ഗാസയിൽ നടത്തില്ല എന്നാണ് കരാർ. 4 ദിവസത്തിന് ശേഷം കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായാൽ വെടിനിർത്തൽ തുടരാമെന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കാനും ഇസ്രായേൽ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര പേരെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല. തട്ടിക്കൊണ്ടുപോയ 240 ബന്ദികളിൽ 40 കുട്ടികൾ ഉൾപ്പെടെ 210 പേർ മാത്രമാണ് തങ്ങളുടേതെന്ന് ഹമാസ് അവകാശപ്പെടുന്നു. ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രായേലിന് കൈമാറുന്നതിനുള്ള നടപടികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആരംഭിച്ചതായി ചാനൽ 12 ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ യുദ്ധത്തിലാണ്. ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരും, നെതന്യാഹു പറഞ്ഞതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചു എന്നതിന്റെ പേരിൽ യുദ്ധം അവസാനിച്ചെന്നോ ഹമാസിനെ കണ്ട് ഞങ്ങൾ ഭയന്നാണ് പരാജയപ്പെട്ടതെന്നോ ഒരാളും പറയരുത്. അതുകൊണ്ട് വെടിനിർത്തില്ല. അവസാന ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഈ കരാർ എഴുതുമ്പോഴെല്ലാം, ഒപ്പിടുമ്പോഴെല്ലാം, കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ബന്ദികളുടെ തിരിച്ചുവരവ് സുരക്ഷിതമാക്കുന്നതിനാണ് മുൻഗണനയെന്നും താൻ അതിന് പ്രതിജ്ഞാബദ്ധനാണെന്നും നെതന്യാഹു പറഞ്ഞു. നേരത്തെ ഗാസയിൽ ബന്ദിയാക്കപ്പെട്ടവരുടെ കൈമാറ്റം വൈകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ, അന്താരാഷ്ട്ര നിയമങ്ങളെയൊന്നും ഇസ്രായേൽ മാനിക്കുന്നില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വിമർശിച്ചു. ഖത്തറിന് എപ്പോഴും താല്പര്യം ഹമാസിനോട് തന്നെയാണ്. കാരണം ഹമാസിന്റെ ഗാസയിൽ പൊങ്ങുന്ന ഖത്തറിന്റെ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലും അഗാധ ഗർത്തങ്ങളുണ്ടെന്നും ഭൂഗർഭ അറകളുണ്ടെന്നും ഞങ്ങൾക്ക് പരിശോധിക്കണമെന്നും ഇസ്രായേൽ വിമർശിച്ചിട്ടുണ്ട്. ആ അൽഷിഫ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കിയപ്പോൾ തന്നെയാണ് ഖത്തറിന് മധ്യസ്ഥതയ്ക്ക് മുന്നോട്ട് വരാൻ താല്പര്യം തോന്നിയത്. കാരണം അതിന് പിന്നിലും പല താല്പര്യങ്ങളും ഉണ്ടിരിക്കട്ടെ. ഹമാസിന്റെയും ഇസ്രായേലിന്റെയും തടവിലുള്ളവരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ചകൾ നടന്നത്. അൽഷിഫ ആശുപത്രിയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് നേരെ മൗനം പാലിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വിഭാഗം മേധാവി ജോസഫ് ബൊലേറിനോടൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി. അതേസമയം ഗാസയിൽ അടിയന്തരമായ വെടിനിർത്തൽ വേണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വിഭാഗം മേധാവി ആവശ്യപ്പെട്ടത്. UN സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം പ്രാബല്യത്തിൽ വരണം, അത് വെറും വാക്കുകളിൽ ഒതുങ്ങരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെതന്യാഹു ഒന്ന് കാണാതെ ഒന്നും ചെയ്യുന്ന ആളല്ല. 4 ദിവസം വെടിനിർത്തും, 50 ഹമാസ് ഭീകരരെ വിട്ടുകൊടുക്കും. ജയിലിൽ കിടക്കുന്ന 180 ജയിലിൽ കിടക്കുന്ന ഹമാസ് ഭീകരരെ വിട്ടുകൊടുക്കും. അവർ 50 ഇസ്രായേലിനെ വിട്ടുനൽകും. എന്തായിരുന്നാലും വെടിനിർത്തുന്ന പ്രശ്നമില്ല. ഇതിനിടയിൽ ഇസ്രായേൽ വീണ്ടും ഒരു നിലപാട് കൂടി കടുപ്പിച്ച് പറഞ്ഞു, ഹമാസ് ഭീകരരെ
ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ കണ്ടാലും ശരി, ഓൺ ദി സ്പോട്ടിൽ തലയെടുത്തേക്കാനാണ് മൊസാദിന് നെതന്യാഹു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പരാജയപ്പെട്ടിട്ടില്ല, യുദ്ധം നിർത്തുന്ന പ്രശ്നവുമില്ല. പരാജയപ്പെടുകയും വെടിനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് തന്നെയാണ്. ഖത്തറിനെ പ്രകോപിപ്പിച്ച്, ഖത്തറിനോട് കാല് പിടിച്ച്, നിസ്സഹായരാണ് തങ്ങളെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും വെടിനിർത്താൻ ആണ് കേണ് നിലവിളിച്ചപ്പോഴാണ് ലോകരാജ്യങ്ങളൊക്കെയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടപ്പോൾ തൽക്കാലം ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറായത്. നന്ദി.